ബിജെപി ഓഫീസിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കളെത്തി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഓഫീസിലെത്തിയിരിക്കുന്നു. പ്രിയ, ഇതുവരെ ആഭ്യന്തര പ്രശ്നങ്ങൾ, നീരസങ്ങൾ, പിണക്കങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ കണ്ടത് പാലക്കാട് യു ഡി എഫിലാണെങ്കിൽ സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി കൂടാരത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. എത്രത്തോളം അപകടകരമായി ഈ നീക്കത്തെ ബി ജെ പി കാണുന്നുണ്ട്? സി കൃഷ്ണകുമാറിനേക്കാൾ ഫേസ്ബുക്കിൽ അഞ്ചിരട്ടിയോളം അനുയായികളുള്ള, ഫോളോവേഴ്സ് ഉള്ള നേതാവാണ് സന്ദീപ് വാര്യർ. പാർട്ടി പദം കൊണ്ട് കൃഷ്ണകുമാർ മേലെയാണെങ്കിലും സന്ദീപ് വാര്യർക്കും അനുയായികളുണ്ട്. എങ്ങനെയാണ് ബി ജെ പി ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്? ബി ജെ പി സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അല്പം മുമ്പാണ് കെ സുരേന്ദ്രനുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എഫ് ബി പോസ്റ്റ് കണ്ടിട്ടില്ല, പക്ഷേ എഫ് ബി പോസ്റ്റ് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നേതാവ് പാലിക്കേണ്ട തരത്തിലുള്ള ഒരു മര്യാദ ആ എഫ് ബി പോസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണുമെന്നാണ് പറയുന്നത്. ഒരു നടപടിക്കുള്ള സൂചന നൽകുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ച് എ ഡബിൾ പ്ലസ് മണ്ഡലമാണ്, ഡു ഓർ ഡൈ സിറ്റുവേഷനുള്ള ഒരു മണ്ഡലമാണ്. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു സംസ്ഥാന നേതാവ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നു, സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതികരിക്കുന്നു, രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പാർട്ടിയെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് അച്ചടക്ക ലംഘനം ഉണ്ടായി എന്ന വിലയിരുത്തലാണ് പ്രാഥമികമായി തന്നെ സംസ്ഥാന നേതൃത്വം നടത്തുകയും ചെയ്യുന്നത്. കൂടുതൽ പരിശോധിക്കും. ഒരു പക്ഷേ ഇന്ന് തന്നെ നടപടി ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ കെ സുരേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു വൈകാരികമായ കുറിപ്പാണെങ്കിലും പ്രിയ, ഇതൊരു അച്ചടക്ക ലംഘനമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നണി നിൽക്കുമ്പോൾ ബി ജെ പി കാണുകയാണ്. തീർച്ചയായും വൈകാരികമായിട്ടുള്ള കുറിപ്പാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീർത്തും മൗനിയായിരുന്നു സന്ദീപ് വാര്യർ, മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. തനിക്കുള്ള പ്രതിഷേധം ഒരിക്കലും അദ്ദേഹം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണം നടത്തുന്നത്. തനിക്ക് അപമാനം നേരിടേണ്ടി വന്നു, അത് ഒരു തവണയല്ല പലപ്പോഴായിട്ടുണ്ടായി എന്നാണ് സന്ദീപ് വാര്യർ എടുത്തു പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 28-നാണ് പാലക്കാട് എൻ ഡി എ കൺവെൻഷൻ ഉണ്ടായത്. സി കൃഷ്ണമാർ വിളിച്ചു വരുത്തിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. പക്ഷേ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന ഒരു തോന്നലാണ് സന്ദീപ് വാര്യർക്കുള്ളത്. അദ്ദേഹം അതിൻ്റെ അത്തരം കാര്യങ്ങൾ അദ്ദേഹവുമായി വളരെ അടുത്ത വൃത്തങ്ങളുമായി പങ്കുവച്ചു. പക്ഷേ ഫേസ്ബുക്കിൽ ആദ്യമായി പ്രതികരണം നടത്തുകയും ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തോടെ ഇക്കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ഇത്ര ദിവസമായിട്ടും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാലക്കാട് ഉണ്ടായിട്ടും തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പരിഭവവും പിണക്കവും കൂടി സന്ദീപ് വാര്യർക്കുണ്ട്. ഇന്നാണ് ഒരു നേതാവ് വന്ന് സംസാരിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും ആശ്വസിപ്പിക്കാനുണ്ടായില്ല എന്നതിൻ്റെ വലിയ പരിഭവമുണ്ട്. അതായത് ബി ജെ പി കാരനായി തുടരാൻ ആരുടെ സമ്മതം വേണ്ട എന്ന് പറയുമ്പോൾ പോലും പാലക്കാട്ടേക്ക് ഒരു കാരണവശാലും പ്രചാരണത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സന്ദീപ് വാര്യർ. അതായത് സന്ദീപ് വാര്യരുടെ ഈ ഒരു എതിർപ്പ് പ്രതിഷേധം തുറന്ന് പ്രകടിപ്പിക്കുമ്പോൾ പാർട്ടിയും മറ്റൊരു തരത്തിൽ തന്നെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക എന്ന കാര്യം ഉറപ്പാണ്. കൊടകരയിൽ കുരുങ്ങി നിൽക്കുകയാണ് ബി ജെ പിയുടെ പ്രചാരണം ഇപ്പോൾ. അതിനിടയിലാണ് ഒരു സംസ്ഥാന നേതാവ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ഇത് ബി ജെ പിക്ക് വലിയ തരത്തിൽ തലവേദനയാണ്. പാർട്ടിക്കെതിരെ സന്ദീപ് വാര്യർ പറയുന്നില്ല. സന്ദീപ് വാര്യർ പറയുന്നത് ആർക്കെതിരെയാണ്? ഒന്ന് കൃഷ്ണകുമാറിനെതിരെ. തന്റെ അമ്മ മരിച്ചപ്പോൾ പോലും ആ നേതാവ്, പാലക്കാട്ടത്തെ പ്രധാന നേതാവ് വന്ന് കണ്ടില്ല. രണ്ട്, പാർട്ടി സംസ്ഥാന നേതൃത്വം പോയിട്ട് ഒരു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ആശ്വാസം എത്തിയില്ല, റീത്ത് സമർപ്പിച്ചില്ല. താൻ പാർട്ടിക്കാരനായി തുടരുമെന്ന് സന്ദീപ് ഏഷ്യാനെറ്റ് ന്യൂസിനോടും പറഞ്ഞു. പ്രകാശ് ജാവദേക്കറൊക്കെ സന്ദീപ് ഈ അപമാനം നേരിട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇടപെട്ടതാണ്. അപ്പോൾ സംസ്ഥാന നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ അതിനൊക്കെ ഈ ഘട്ടത്തിൽ ഉന്നത നേതാക്കളുടെ അംഗീകാരം കിട്ടുമോ? കാരണം പ്രകടമായി ഇതൊരു അച്ചടക്ക ലംഘനമെന്ന് സംസ്ഥാന നേതൃത്വം വ്യാഖ്യാനിച്ചാലും ഇതൊരു അച്ചടക്ക ലംഘനമായി തന്നെ നേതൃത്വം വിലയിരുത്തുമോ? ദേശീയ നേതൃത്വം അടക്കം വിലയിരുത്തുമോ ഈ ഘട്ടത്തിൽ? എന്തായാലും സന്ദീപ് വാര്യരുടെ പണക്കം ഈ ഒരു തെരഞ്ഞെടുപ്പോട് ബന്ധിച്ച് തുടങ്ങിയതല്ല, അതിനും ഏറെ മുമ്പ് തന്നെ. കൃത്യമായി പറഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ പാർട്ടിയുമായി ഒരു അല്പം അകന്നു നിൽക്കുകയാണ് സന്ദീപ് വാര്യർ. തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, ഉണ്ടായില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ മറ്റു മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടു, പക്ഷേ തൃത്താലയിൽ വേണമെങ്കിൽ മത്സരിച്ചോളൂ എന്നൊരു അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വം എടുത്തത്. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മത്സരിക്കണമെന്നൊരു ആവശ്യം സന്ദീപ് വാര്യർ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം കൊണ്ടും തീർത്തും അസ്വസ്ഥനായിരുന്നു സന്ദീപ് വാര്യർ. താൻ പാർട്ടി
പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും അതിനനുസരിച്ചൊരു പരിഗണന പാർട്ടിക്ക് അകത്തു നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയും അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത്. ഇത് കൃത്യമായി അച്ചടക്ക ലംഘനമായി തന്നെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. കാരണം അദ്ദേഹം പ്രധാനമായും പരാതി ഉന്നയിക്കുന്നത് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിനെതിരെയാണ്. സി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പിണക്കവുമില്ല, ഒരുമിച്ച് യുവമോർച്ചയിൽ പങ്കെടുത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. പക്ഷേ അതുപോലും തള്ളിക്കളയുകയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കാരണം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്നത് ഒരാളുടെ അമ്മ മരിക്കുമ്പോഴായിരിക്കും. ആ സമയത്ത് പോലും തന്നെയൊന്ന് ആശ്വസിപ്പിച്ചില്ല. പക്ഷേ CPM നേതാക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. CPM നേതാക്കളൊക്കെ തന്നെ നേരിട്ട് ആശ്വസിപ്പിച്ചു, ഫോണിലൂടെ ബന്ധപ്പെട്ടു. അപ്പോൾ പോലും സി കൃഷ്ണകുമാർ അത് ചെയ്തില്ല. തൻ്റെ പരാതി പലപ്പോഴായി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു, അത് പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്നത് കൃത്യമായും ഒരു അച്ചടക്ക ലംഘനമായി തന്നെ സംസ്ഥാന നേതൃത്വം കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണമായിരുന്നോ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ ചോദ്യം. കാരണം അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്ന ഒരു ആശങ്ക BJP ക്യാമ്പിനുണ്ട്.